എന്നാൽ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. കനിയുടെ മനസ്സ് മാറ്റാനുള്ള ശ്രമവുമായി ഫാദറും ഉണ്ണിക്കുട്ടനും. മണിക്കുട്ടിയെ കനി ഫാദറിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് മണിക്കുട്ടിയെ കൊടുക്കാമെന്ന് ഈനാശു. ഈശ്വരൻ വഴി കാണിച്ചു തരുമെന്ന പ്രതീക്ഷയിൽ ഫാദർ. തുടർന്ന് കാണുക. ഹലോ. ഹലോ വിനയചന്ദ്രൻ, ഇത് ഫാദർ ജോസഫ്. മനസ്സിലായോ? കുറച്ചു ദിവസമായിട്ട് തന്റെ വിളിയൊന്നും ഇല്ലല്ലോ, എന്ത് പറ്റി? മറന്നോ ഞങ്ങളൊക്കെ? അതെന്ത് ചോദ്യമാണച്ചോ, അങ്ങനെ മറക്കാൻ പറ്റുമോ അച്ഛനെ? ആ പിന്നെ എന്തൊക്കെയാ പുതിയ വിശേഷങ്ങൾ? അങ്ങനെ പറയത്തക്ക വിശേഷങ്ങളൊന്നുമില്ല. കുഞ്ഞിന്റെ കാര്യം ഒന്നും ആയിട്ടില്ല. എന്തെങ്കിലും പുരോഗതി ഉണ്ടെങ്കിൽ അച്ഛനോട് പറയാതിരിക്കുമോ? പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ടാ വിളിക്കാതിരുന്നത്. എങ്കിൽ നമുക്കൊന്ന് കാണണം. എന്താണച്ചോ കാര്യം? കാര്യമുണ്ട്. ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ച് നടക്കുകയല്ലേ നിങ്ങൾ? ഒരു നല്ല ഒന്നാന്തരം കുഞ്ഞുണ്ട്, നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ പെൺകുഞ്ഞ്. ഞങ്ങൾക്ക് കിട്ടുവച്ചോ ആ കുഞ്ഞിനെ? കിട്ടും, അതിനാണല്ലോ കാണണമെന്ന് പറഞ്ഞത്. ആ വേറെ തിരക്കൊന്നും ഇല്ലെങ്കിൽ രണ്ടാളും ഇങ്ങോട്ട് വാ, കുഞ്ഞിനെ കാണാം. വേറെന്ത് തിരക്ക്? ഇത് തന്നെ പ്രധാന കാര്യം, ഞങ്ങൾ ഇതാ എത്തി. ശരി. എന്താ വിനേട്ട? നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഫാദറിന്റെ രൂപത്തിൽ ദൈവം ഇപ്പൊ എന്നെ വിളിച്ചു. വിനേട്ട് എന്തൊക്കെയാ പറയുന്നേ? നമ്മുടെ അച്ഛനില്ലേ ഫാദർ ജോസഫ്, അച്ഛൻ ഇപ്പൊ എന്നെ വിളിച്ചു നമുക്ക് തരാനായി ഒരു കുഞ്ഞുണ്ടെന്ന്. നമ്മൾ ആശിച്ചതുപോലെ പെൺകുട്ടി തന്നെയാണ്. എന്റെ ഈശ്വരന്മാരെ, നമുക്കിപ്പൊ തന്നെ അച്ഛൻ്റെ അടുത്തേക്ക് പോകാം, കുഞ്ഞിനെ കാണാം. ഞാനൊന്ന് റെഡി ആയിട്ട് വരാം. സർ ചായ? ചായയൊക്കെ പിന്നെ, ഞങ്ങളിപ്പോ ഒരു സ്ഥലം വരെ പോവാ. എവിടേക്കാ സാറേ? ഒക്കെ വന്നിട്ട് പറയാം. ചായ പോലും കുടിക്കാൻ നിൽക്കാതെ രണ്ടാളിത് എങ്ങോട്ടായി പോകുന്നേ? ചേച്ചി ഉണ്ണിക്കുട്ട, ഒരു വയറ്റിൽ പിറക്കാതെ നീ എനിക്ക് അനിയനായി. ആരുമില്ലാത്ത മണിക്കുട്ടിക്ക് നമ്മളെല്ലാം ആയി. പക്ഷെ ഇപ്പോ ഇപ്പൊ നമ്മൾ മൂന്നാളും മൂന്ന് ദിക്കിലേക്ക്. ഓർക്കുമ്പോ എനിക്കും സഹിക്കാനാവുന്നല്ലോ പഞ്ചേച്ചി, നമുക്കിവിടുന്ന് ഓടിപ്പോയാലോ. ഉണ്ണിക്കുട്ട, പഞ്ചേച്ചി മണിക്കുട്ടില്ലാതെ ഞാൻ ഒറ്റയ്ക്ക്. സങ്കടം എനിക്കും ഉണ്ട് ഉണ്ണിക്കുട്ട, പക്ഷെ നമുക്ക് കിടക്കാൻ ഇടവും ഭക്ഷണവും തന്ന അച്ഛൻ, നമ്മൾ ഇവിടുന്ന് പോയാൽ അത് ബാധിക്കുന്നത് അച്ഛനെയാവും. മണിക്കുട്ടിയെ നല്ലപോലെ നോക്കുന്ന ആരോടോ വരാൻ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അവരിന്ന് വരും. മണിക്കുട്ടിയെ ഇഷ്ടായാൽ അവര് കൊണ്ടുപോകും. മണിക്കുട്ടിയെ ആർക്കും ഇഷ്ടപ്പെടാതിരിക്കുക, ഇഷ്ടപ്പെടുകയും അവര് മണിക്കുട്ടിയെ കൊണ്ടുപോവുകയും ചെയ്യും. അവരെത്തുമ്പോ നമ്മളിവിടെ ഇല്ലെങ്കിൽ അതിന്റെ മോശം അച്ഛനല്ലേ? അച്ഛൻ നാണം കെടും, നമ്മൾ കാരണം അതുണ്ടാവാൻ പാടില്ല.
ഉണ്ണിക്കുട്ടാ, ഉണ്ണിക്കുട്ടൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ മണിക്കുട്ടി സന്തോഷമായിട്ട് നല്ല നിലയിൽ വളരട്ടെ. അച്ഛനും അതിനുവേണ്ടി തന്നെയാണല്ലോ പരിശ്രമിക്കുന്നത്. അല്ലാതെ അച്ഛന് വേറെ എന്ത് നേട്ടമുള്ളത്? മണിക്കുട്ടിയെ കാണാൻ വരുന്നവര് രാവിലെ എത്തുന്ന അച്ഛൻ പറഞ്ഞത്. രണ്ടാളിവിടെ ഉണ്ടോ? അവസാനം നല്ല ബുദ്ധി തോന്നിയല്ലേ. നിങ്ങൾക്ക് ലോട്ടറി അടിച്ചിരിക്കുന്നേ. 10 തലമുറയ്ക്ക് കഴിയാനുള്ള ആസ്തി ഉണ്ട് പ്ലാപ്പറമ്പിൽ ബേബിച്ചന്. അതിനെല്ലാം ഒരേ ഒരു അവകാശി ഇനി നീയല്ലേ. ഹാ, ആ തലവര സമ്മതിക്കണം. അതെ, മണിക്കുട്ടിക്ക് വേണ്ടി വരുന്നവരും ഗംഭീരം പാർട്ടിയാണെന്നാ അറിഞ്ഞേ. അതും ഭദ്രം. മണിക്കുട്ടി ഏറ്റെടുക്കാനായി ഞാനൊരു പാർട്ടിയെ കൊണ്ടുവന്നിരുന്നു. പക്ഷേ അച്ഛൻ അവരെ പിടിച്ചില്ല. ഇന്ന് വരുന്നവർ അച്ഛൻ്റെ സെലക്ഷനാണ്. വിനയചന്ദ്രമേനോനും ഭാര്യ ശ്യാമയും, അവരാണ് മണിക്കുട്ടിയുടെ അച്ഛനും അമ്മയും ആവാൻ വരുന്നേ. അതുകൊണ്ട് മർക്കട മുഷ്ടിയൊക്കെ ഉപേക്ഷിച്ച് കൊച്ചിനെ കൊടുക്കാമെന്ന് നീ സമ്മതിച്ചത് തന്നെ വലിയ കാര്യം. അവരിപ്പോഴിങ്ങെത്തും. കൊച്ചിനെ ഒരുക്കി നിർത്തിയേക്കണം. പോകാനുള്ള ദിവസം കടുത്തു. അതിലെന്ത് വ്യത്യാസം? എല്ലായിടവും നമുക്കൊരുപോലെ തന്നെയാ. പിന്നെ അതിനിടയ്ക്ക് ഒരു ദിവസം ഇങ്ങോട്ട് ഇറങ്ങ്, നമുക്ക് വിശദമായി സംസാരിക്കാം. ശരി. നമസ്കാരം അച്ഛോ. നമസ്കാരം. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇങ്ങ് എത്തിയല്ലോ. ആവശ്യം അങ്ങനെയുള്ളതാണല്ലോ, അതുകൊണ്ട് പറപ്പിച്ചേക്ക് പോന്നു. അച്ഛോ, കുഞ്ഞ്. കാണിച്ചു തരാം. കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ താല്പര്യം കാണിച്ച് പലരും ഇവിടെ വരാറുണ്ട്. സങ്കടങ്ങളുടെയും വേദനകളുടെയും കഥകൾ നിരത്തി അവർ നമ്മളെയും കൂടി വിഷമിപ്പിക്കും. ഒരു കുഞ്ഞ് അത് ഏതൊരു പെണ്ണിൻ്റെയും മോഹമാണ്. തരുന്നതും തരാതിരിക്കുന്നതും അവിടുത്തെ തീരുമാനമാണ്. ഒരു ദിവസം ഞങ്ങളിവിടെ കാണുന്നത് 3 പേർ പള്ളിമുറ്റത്ത് ഉറങ്ങിക്കിടക്കുന്നതാ. അതിലൊന്ന് ഒരു പിഞ്ചു കുഞ്ഞാണ്. അപ്പൊ തന്നെ അവരെ ഓടിച്ചു വിടാൻ കപ്പ്യാരി ഈനാശു പറഞ്ഞു. അവര് പോകാനും തുടങ്ങിയതാ. പക്ഷേ എനിക്കെന്തോ അവരെ വിടാൻ തോന്നിയില്ല. വല്ലതും കഴിച്ചിരുന്നോ എന്ന് ഞാൻ അവരോട് ചോദിച്ചപ്പോ അവരെന്നെ ദയനീയമായി നോക്കി. ആ നോട്ടത്തിൽ എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ അവരെ ആഹാരം കഴിക്കാൻ വിളിച്ചു. അവർ കഴിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആഹാരം കഴിച്ചിട്ട് ദിവസങ്ങളായിട്ടുണ്ടാവുമെന്ന്. പിന്നീടാ ഞാൻ അവരെക്കുറിച്ച് ചോദിച്ചത്. ആരോരുമില്ലാത്ത 3 പേർ, അതിൽ കനിക്ക് ഏകദേശം 20 വയസ്സിനടുത്ത് പ്രായം കാണും. പിന്നെ ഉണ്ണിക്കുട്ടൻ 6-7 വയസ്സ് കാണും. ഏറ്റവും ചെറുത് 1 വയസ്സ് പോലും തികയാത്ത മണിക്കുട്ടി. ഉറ്റവരും ഉടയവരുമില്ലാത്ത അവര് എവിടെ പോകാനാ? ഞാൻ അവർക്ക് ഇവിടെ അഭയം നൽകി. ഉണ്ണിക്കുട്ടനെ ഇവിടെ പള്ളിവക സ്കൂളിൽ ചേർത്തു. മിടുക്കനാ. നിങ്ങളെപ്പോലെ തന്നെ എനിക്കറിയാവുന്ന വേറൊരു കുടുംബമുണ്ട്, പ്ലാപ്പറമ്പിൽ ബേബിച്ചനും അന്നക്കുട്ടിയും. രണ്ടാൾക്കും നല്ല പ്രായമായി. മനസ്സ് നിറയെ സ്നേഹവും കൈ നിറയെ സമ്പത്തുമുള്ളവർക്ക് മക്കളില്ല. ഇവിടെ കനിയെ കണ്ടപ്പോൾ അവളെ സ്വന്തം മകളായി സ്വീകരിക്കാൻ അവർക്കൊരാഗ്രഹം. കേട്ടപ്പോൾ അത് നല്ലതാണെന്ന് എനിക്കും തോന്നി. ബേബിച്ചൻ്റെയും അന്നക്കുട്ടിയുടെയും കയ്യിൽ കനിയുടെ ഭാവി സുരക്ഷിതമായിരിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ കനി പോകാൻ കൂട്ടാക്കുന്നില്ല. ജീവനോളം താൻ സ്നേഹിക്കുന്ന മണിക്കുട്ടിയെ വിട്ടുപോകാനുള്ള മടിയാണ് കനിയെക്കൊണ്ട് അങ്ങനെ പറയിച്ചത്. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട മണിക്കുട്ടിക്ക് അത് രണ്ടും കനിയാണ്. കനിയെ സ്നേഹിക്കുന്നതുപോലെ മണിക്കുട്ടിയെയും സ്വന്തം മകളെപ്പോലെ സ്നേഹിച്ചു വളർത്താൻ ആരെങ്കിലും വന്നാൽ മണിക്കുട്ടിയെ അവർക്ക് കൊടുത്തുകൂടെ എന്ന് ഞാൻ ചോദിച്ചു. അതിനും ആദ്യം വിസമ്മതമാണ് കനി കാണിച്ചത്. ഒടുവിൽ കനി സമ്മതിച്ചു.
അങ്ങനെ ആർക്കെങ്കിലും കുഞ്ഞിനെ കൊടുക്കാനാവില്ലല്ലോ. തിരിച്ചും മറിച്ചും പല തവണ ഞാൻ ചിന്തിച്ചു. അങ്ങനെ പല മുഖങ്ങളും മനസ്സിലൂടെ കടന്നുപോയി. അവസാനം മനസ്സിൽ നിന്നത് നിങ്ങളുടെ മുഖമാണ്. ബേബിച്ചനെയും അന്നക്കുട്ടിയെയും പോലെ നിങ്ങൾ രണ്ടുപേരെയും എനിക്ക് വിശ്വാസമാണ്. മണിക്കുട്ടിയുടെ അച്ഛനും അമ്മയും ആവാൻ എന്തുകൊണ്ടും യോഗ്യർ നിങ്ങൾ തന്നെയാ. വരൂ, നമുക്ക് കുഞ്ഞിനെ കാണാം. ഹായ് മണിക്കുട്ടി, ഇതാണ് ഞാൻ പറഞ്ഞ കനി, ഇത് ഉണ്ണിക്കുട്ടൻ, ഇത് നമ്മുടെ മണിക്കുട്ടി. മോളെ. ഹായ് മോളു. മോളു. ഏയ് മോളുട്ടി. ഓ അയ്യോ, മോക്ക് കൊടുക്കാൻ ഒന്നും കൊണ്ടുവന്നില്ലല്ലോ, ധൃതിയിൽ അക്കാര്യം വിട്ടു. അത് സാരമില്ല, ഇനി സമയമുണ്ടല്ലോ. ഫാദറെല്ലാം പറഞ്ഞു, നല്ല മനസ്സോടെ കുഞ്ഞിനെ നമുക്ക് തരണം. ഇപ്പോ കനിയാണല്ലോ മണിക്കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ, അതൊരു മഹാഭാഗ്യമാണ്. പിന്നെ കഴിഞ്ഞ കുറേ കാലമായി ഫാദറിന് ഞങ്ങളെ അറിയാം, അതുകൊണ്ടാ കുഞ്ഞിനെ ഏറ്റെടുക്കാനായി ഞങ്ങളെ വിളിച്ചത്. അച്ഛൻ്റെ വിശ്വാസം ഞങ്ങൾ കാത്തു സൂക്ഷിക്കും, ഇവൾ ഞങ്ങളുടെ മകളായി വളരും. മണിക്കുട്ടിയെ വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യർ ഇവർ തന്നെയാണ്. കനിക്കിനി സന്തോഷത്തോടെ തന്നെ ബേബിച്ചന്റെ കൂടെ പോകാം. കനിയെ കൊണ്ടുപോകാനായി ബേബിച്ചനും അന്നക്കുട്ടിയും വെമ്പൽ കൊണ്ടു നിൽക്കുക. മണിക്കുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകട്ടെ എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുകയായിരുന്നു ഞാൻ അവരെ. ഇനി അവരോട് ധൈര്യമായിട്ട് പറയാം, നിങ്ങളുടെ മകളെ കൊണ്ടുപോയിക്കോന്ന്. ആ എങ്ങനെ, കുഞ്ഞിനെ ഇഷ്ടായോ? ഒത്തിരി ഒത്തിരി ഇഷ്ടായോ? ഇത് തന്നെ ഞങ്ങളുടെ മോള്. ഒരുപാട് രാത്രികളിൽ ഞാനും ശ്യാമയും കുഞ്ഞുങ്ങളെ കുറിച്ച് സംസാരിക്കും, സ്വപ്നങ്ങൾ കാണും. ഇതുപോലൊരു തങ്കക്കുടം തന്നെയായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ. കുറെ കാലമായിട്ട് ഞങ്ങൾ ഒത്തിരി കുഞ്ഞുങ്ങളെ അന്വേഷിച്ചിരുന്നു, ഒന്ന് രണ്ട് കുഞ്ഞുങ്ങളെ കാണുകയും ചെയ്തു, പലതുകൊണ്ടും ഒത്തു വന്നില്ല. അതൊന്ന് ശരിയാവാതിരുന്നത് ഇവിടെ നമുക്ക് കിട്ടാൻ വേണ്ടിയായിരിക്കും. അതെ, ഇതോടെ ഞങ്ങളുടെ എല്ലാ സങ്കടങ്ങളും തീരും, അപവാദങ്ങളിൽ നിന്നും അപമാനങ്ങളിൽ നിന്നും രക്ഷയാവും. അങ്ങനെയാണെങ്കിൽ കുഞ്ഞിനെ ഏറ്റെടുക്കാനുള്ള മറ്റു കാര്യങ്ങളൊക്കെ ശരിയാക്കിക്കോളൂ. മനസ്സ് ഇവിടെ വെച്ചിട്ടാ പോകുന്നത്, ഒത്തിരി നീളില്ല, എത്രയും വേഗം വരും മോളെ കൊണ്ടുപോകാൻ. അതെ, കുഞ്ഞിനെ ദത്തെടുക്കുന്നതിനുള്ള ഫോർമാലിറ്റീസ് പൂർത്തിയായാൽ ഉടനെ ഞങ്ങൾ വരും. വരട്ടെ വരട്ടെ അച്ചോ. അങ്ങനെയാവട്ടെ. എല്ലാം നല്ല രീതിയിൽ തന്നെ കലാശിക്കട്ടെ. ഞാനിവിടുന്ന് പോകുന്നതിന് മുമ്പ് മണിക്കുട്ടിയെ കൈമാറാനാവും. കനിക്ക് ബേബിച്ചൻ്റെയും അന്നക്കുട്ടിയുടെയും കൂടെ പോവുകയും ചെയ്യാം. എല്ലാവർക്കും നന്മകളുണ്ടാകും. ശ്യാമേ, നമുക്കിനി തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ നടക്കാം. നമുക്കും ഒരു കുഞ്ഞുണ്ടായി. ഇതറിയുമ്പോൾ നാനാഭാഗത്തു നിന്നും എതിർപ്പുകളും വിമർശനങ്ങളും ഉണ്ടാവാം, കുറ്റപ്പെടുത്താനും ആളുകളുണ്ടാവും. അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട. അതെ, കുട്ടികളുണ്ടാവാത്തതിൻ്റെ പേരിൽ കുറ്റം പറഞ്ഞ് നടന്നവരുണ്ടല്ലോ, അവരുടെയൊക്കെ മുന്നിലൂടെ കുഞ്ഞിനെയും കൊണ്ട് നടക്കണം എനിക്ക്. നടക്കാം. നമ്മൾ ഇന്നു മുതൽ ഒരു കുഞ്ഞിൻ്റെ അച്ഛനോമയായില്ലേ. പേപ്പേഴ്സ് എല്ലാം ഇന്ന് തന്നെ ക്ലിയറാക്കണം. ഈശ്വരൻ്റെ സന്നിധിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഈശ്വരന്മാരും ഒന്നാണ്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഓരോ വ്യക്തിയും ഈശ്വരന്മാരാണ്. ഇവിടെ ഇപ്പോൾ ഫാദർ നമ്മുടെ മുന്നിൽ അവതരിച്ചിരിക്കുന്നത് ഈശ്വരനായിട്ടല്ലേ. ഫാദറിനോട് കുട്ടികളുടെ ആവശ്യം പറഞ്ഞ നിരവധി പേരുണ്ടാവും. ഫാദർ തന്നെ പറഞ്ഞല്ലോ, കുഞ്ഞിനെ കൊടുക്കുന്ന കാര്യം വന്നപ്പോൾ പലരെയും ഓർത്തു നോക്കിയെന്ന്, അവസാനം നമ്മളിലെത്തി നിന്നു. എൻ്റെ പ്രാർത്ഥനകളുടെ ഫലമാണ് ഇത്. ഞാൻ സഹിച്ച വേദന, ഞാൻ കുടിച്ച കണ്ണീര്, എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നിയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാത്തിനും അറുതിയായി.
ഇനി അങ്ങോട്ട് പുതിയൊരു ജീവിതം തുടങ്ങുകയാണ് നമ്മൾ. ഞാനും നീയും നമ്മുടെ കുഞ്ഞും അവളുടെ കുസൃതികളും കുറുമ്പും. ഇനിയാണ് നമ്മൾ ശരിക്കും ജീവിക്കാൻ പോകുന്നത്. വീട്ടിൽ അറിയിക്കണ്ടേ ഇക്കാര്യം? വിനയേട്ട് നേരത്തെ പറഞ്ഞതുപോലെ പലതരം അഭിപ്രായങ്ങളുണ്ടാവും. ആരോടും ആലോചിക്കാതെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിന്റെ പേരിൽ ഒറ്റപ്പെടുത്താനും മടിക്കില്ല. ഒറ്റപ്പെടുത്തിക്കോട്ടെ, ഇപ്പോഴും ഏതാണ്ട് അതേ അവസ്ഥയിലാണല്ലോ. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യവും ചെയ്യാനാവില്ല. നമുക്ക് നമ്മുടെ മനസാക്ഷി ബോധ്യപ്പെടുത്തിയാൽ മതി. നമ്മൾ 100% ഹാപ്പിയാണല്ലോ, അത് മതി. നമ്മൾ ആശിച്ച പോലെ ഒരു കുഞ്ഞിനെ കിട്ടിയല്ലോ, അക്കാര്യത്തിൽ ദൈവം കടാക്ഷിച്ചു. എത്തിയോ? എവിടെ പോയതായിരുന്നു രണ്ടാളും? അനിതേ, ഇവിടേക്ക് ഒരു കുഞ്ഞു വരാൻ പോന്നു. കുഞ്ഞോ? അതെ, നമ്മുടെ മോള്. കുഞ്ഞിനെ കണ്ടിട്ടാ ഞങ്ങള് വരുന്നത്. എന്നിട്ടെന്താ കുഞ്ഞിനെ കൊണ്ടുവരാതിരുന്നത്? അതിനൊക്കെ ചില ഫോർമാലിറ്റീസ് ഉണ്ട്. ഒന്ന് രണ്ടിടത്തൊന്ന് സാക്ഷ്യം വാങ്ങണം, ചില പേപ്പേഴ്സ് ഒക്കെ ശരിയാവണം. അതൊക്കെ പൂർത്തിയായ നേരെ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. പ്രസവിക്കാനുള്ള ഭാഗ്യം ഈശ്വരന്മാര് തന്നില്ല, എന്നാ മനസ്സിലാശിച്ച പോലെ ഒരു കുഞ്ഞിനെ തന്നു. ഒരു പെൺകുഞ്ഞിന് വേണ്ടിയാണ് കൊതിച്ചത്. നല്ല തങ്കക്കുടം പോലെ ഒരു കുഞ്ഞിനെ തന്നെ കിട്ടി. എത്രയെത്ര അമ്പലങ്ങൾ കയറി ഇറങ്ങിയതാ, എത്രയെത്ര വഴിപാടുകൾ കഴിപ്പിച്ചതാ. മനസ്സ് മടുത്തിരിക്കുമ്പോഴാ ഇപ്പോ ഇവിടേക്കൊരു കുഞ്ഞു വരാൻ ഞാനും പ്രാർത്ഥിച്ചിരുന്നു, നേർച്ചകളും നേർന്നിരുന്നു. അതൊക്കെ ഉടനെ നടത്തി തീർക്കണം. അതെ, വൈകിയാണെങ്കിലും നമ്മളോട് കനിവ് കാട്ടിയ ദൈവങ്ങളെ ഒന്നും മറക്കാൻ പാടില്ല. വഴിപാടുകൾ ഓരോന്നായി തീർക്കണം. അതിനൊന്നും ഒരു മുടക്കവും വരുത്തണ്ട. എന്തൊക്കെ വഴിപാടുകളാണ് നേർന്നത്, ഏതൊക്കെ അമ്പലത്തിലാണ് പോകേണ്ടത് എന്ന് മാത്രം പറഞ്ഞാൽ മതി. പിന്നെ കുഞ്ഞിവിടെ എത്തുന്നതുവരെ ഇക്കാര്യം അധികം ആരോടും പറയണ്ട. എവിടെ നിന്നാണ് പാര വരുന്നത് പറയാൻ പറ്റില്ല. സ്വന്തക്കാരെ പോലും വിശ്വസിക്കാൻ പറ്റില്ല. കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ പേരിൽ സഹതാപം കാണിക്കുന്നവർ തന്നെ മാറി നിന്ന് പരിഹസിച്ച് ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ വേദനയെന്നും നമ്മുടെ വേദന മാത്രമാണ്. മറ്റുള്ളവർക്ക് അതൊരു ചിരിക്കാഴ്ചയായിരിക്കും. ചുരുങ്ങിയ കാലം കൊണ്ട് പലതും ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് കുഞ്ഞിനെ കിട്ടിയ കാര്യം തൽക്കാലം ആരോടും പറയണ്ടെന്ന്. വിനയേട്ടൻ പറഞ്ഞതാ ശരി. നമ്മുടെ വേദന നമ്മുടേത് മാത്ര. ഒരമ്മയാവാൻ കഴിയാത്തതിന്റെ വേദനയും നൊമ്പരവും പറഞ്ഞറിയിക്കാനാവില്ല. ഞാനും കേട്ടിട്ടുണ്ട് ഒത്തിരി കുത്തുവാക്ക്. ആശ്വസിപ്പിക്കാൻ വരുന്ന പലരുടെയും ഉള്ളിൽ പരിഹാസ ചിരിയായിരുന്നു. ഇപ്പം നമുക്കൊരു കുഞ്ഞിനെ കിട്ടിയെന്നറിഞ്ഞ പലർക്കും അത് സഹിച്ചെന്ന് വരില്ല. ഞാനായിട്ട് ആരോടും പറയാൻ പോകുന്നില്ല. ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി വർഷങ്ങളോളം കാത്തിരുന്ന പലരെ എനിക്കറിയാം. മാഡത്തിനും സാറിനും അത്രയൊന്നും കാത്തിരിക്കാതെ തന്നെ ഒരു കുഞ്ഞിനെ കിട്ടി. അതും ആശിച്ച പോലൊരു പെൺകുഞ്ഞ്. ദൈവത്തിന്റെ കടാക്ഷം തന്നെയാ ഇത്. ആ, ഞാൻ കഴിക്കാൻ എടുത്തു വെക്കട്ടെ. വേണ്ട, സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞിരിക്കുക. ഇന്നിനി ഒന്നും ഇറങ്ങില്ല. അനിതേ, നിന്റെയും കൂടെ പ്രാർത്ഥന ഞങ്ങൾക്കുണ്ടെന്നറിയാം. അതുപോലെ തന്നെ കുഞ്ഞു വരുമ്പോഴും സഹായങ്ങളും ഉണ്ടാവണം. രണ്ടു കുഞ്ഞുങ്ങളുടെ അമ്മയായതുകൊണ്ട് നിനക്ക് എല്ലാ കാര്യത്തിലും നല്ല ധാരണയും പരിചയം ഉണ്ടാവുമല്ലോ. എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛോ, ഞങ്ങളുടെ സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയില്ല. ഒടുവില് കർത്താവ് കണ്ടല്ലോ എന്റെ ഉള്ളു കരയുന്നത്. കർത്താവ് എല്ലാം കാണുന്നുണ്ട് എന്നെ കുട്ടി. കണ്ണീര് തുടയ്ക്കേണ്ട സമയത്ത് കണ്ണീര് തുടയ്ക്കും, വേദന മാറ്റേണ്ട സമയത്ത് വേദന മാറ്റിയിരിക്കും. മാണിക്കുട്ടിയെ കൊണ്ടുപോകുന്നത് ആരാണ് അച്ഛോ? അത് നിങ്ങളെപ്പോലെ തന്നെ നല്ല ആൾക്കാരാണ്. ഒരു വിനയചന്ദ്ര മേനോനും ശ്യാമയും. കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും കുട്ടികളില്ല അവർക്ക്. എല്ലാം തികഞ്ഞ ഒരു കുഞ്ഞിനെ കിട്ടിയാൽ ഏറ്റെടുക്കാമെന്ന് മുൻപൊരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു.
നിങ്ങൾക്ക് കനിയെ കിട്ടണമെങ്കിൽ മണിക്കുട്ടിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമാകണമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാ അവരുടെ മുഖം ഓർമ്മ വന്നത്. അപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞു. അവരിവിടെ വരികയും കുഞ്ഞിനെ കണ്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. മണിക്കുട്ടിയെ ദത്തെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് അവര് വരും മണിക്കുട്ടിയെ കൊണ്ടുപോകാൻ. മണിക്കുട്ടി അവര് കൊണ്ടുപോയ പിറ്റേന്ന് തന്നെ കനിയെ ഞങ്ങൾക്ക് തരണം. ആ നിങ്ങളിലൂടെ കനിക്ക് നല്ലൊരു ജീവിതം കിട്ടും. അവിടെ മണിക്കുട്ടിക്കും സുഖമായിരിക്കും. രണ്ടാളും രണ്ടിടത്താണെങ്കിലും നല്ല നിലയിൽ. പിന്നെയുള്ളത് ഉണ്ണിക്കുട്ടൻ. അവൻ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചോളും. എല്ലാം കൊണ്ടും മനസ്സിന് എന്തെന്നില്ലാത്തൊരു സമാധാനം. കനിയുടെ കാര്യത്തിൽ അച്ഛന് ഒരു വേവലാതിയും വേണ്ട. അവളുടെ മനസ്സ് വേദനിക്കാനോ കണ്ണു നനയാനോ ഇട വരുത്തില്ല ഞങ്ങള്. ഞങ്ങൾക്കുള്ളതെല്ലാം അവൾക്കുള്ളതാ. ജോസ് എന്നല്ല ഒരാളെ അച്ഛൻ ഇനി പേടിക്കണ്ട. കനിമോളുടെ കല്യാണം ആർഭാടത്തോടെ നടത്തും ഞങ്ങള്. അച്ഛന് ഇവിടുന്ന് പോയാലും കല്യാണത്തിന് ഉറപ്പായും വരണം. ഞങ്ങള് കനിയെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. വായിച്ചു